ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് എൻ്റെ കിച്ചണിൽ ഇഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തതിൻ്റെ കണ്ടുമൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടുമൊക്കെ. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാ, ഈ ഒരു സെർവിങ് ട്രേ ആണ് കേട്ടോ. ഇത് ലുമിനാർക്ക് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെതാണ്. അടിപൊളി ഒരു സെർവിങ് ട്രേ ആണ് കേട്ടോ. നമുക്ക് റൈസ് സെർവ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കത്തിനും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഒരു ട്രേ ആണ്. പിന്നെ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. ഇത് ഞാൻ നെസ്റ്റോന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. 1200 ആ ഒരു റേറ്റിലാണ് വരുന്നത്. ഈ ഒരു ബ്രാൻഡ് നമുക്ക് ഓൾറെഡി എല്ലാ ഷോപ്പിലും കിട്ടും. അടിപൊളിയാണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ്. ഇത് ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഒരു 1.5 വർഷമായിട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. ചില ഗ്ലാസ് കണ്ടെയ്നറൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുമല്ലോ. ഇതങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ്. അടിപൊളിയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഗ്രീൻ ആപ്പിൾ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെതാണ്. നമുക്ക് സ്പൈസസും കാര്യങ്ങളും ഒക്കെ ഇട്ട് വെക്കാൻ അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ സ്ക്വയർ ഷേപ്പിലും അതുപോലെ റൗണ്ട് ഷേപ്പിലും ഒക്കെ വരുന്ന ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്. ഇതിന് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഫുഡ് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ദോശമാവ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പിലുള്ള ഇങ്ങനത്തെ ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ നല്ലത്. മറ്റേത് സ്ക്വയർ ആകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ദോശ കയ്യിലുകൊണ്ട് കോരി എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അതിന് യൂസ്ഫുള്ള് റൗണ്ടാണ്. പിന്നെ ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടെഫൻ ഗ്ലാസ്സോട് കൂടിയിട്ട് വരുന്ന നല്ല കട്ടിയുള്ള ഗ്ലാസ്സുള്ള കണ്ടെയ്നേഴ്സാണ്. ഇതിൻ്റെ കുറേ നമുക്ക് ചെറുത് വലുത് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു 10-15 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഇത് നമുക്ക് നമ്മളെ ഫ്രിഡ്ജ് നല്ല നീറ്റായിട്ട് കിടക്കും. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലാക്കി വെച്ചിട്ട് ഇതിങ്ങനെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൽ സെർവ് ചെയ്യാനും പറ്റും. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ പല വലുപ്പത്തിലും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയും ഒക്കെ അവൈലബിളാണ്. ഇത് നമ്മളെ കിച്ചണിൽ നല്ലൊരു അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഈ ഒരു സെറാമിക് ബട്ടർ പോട്ടാണ് കേട്ടോ. ഇതും എൻ്റെ ഒരു ഫേവറേറ്റാണ്. ഇതാ നമുക്ക് ബട്ടറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നൈഫും അതിമേൽ വരുന്നുണ്ട്. ഇതിൻ്റെ ലിഡ് വരുന്നത് വുഡനാണ്. കുറച്ചധികം ബട്ടർ നമുക്കിതിൽ സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കാനും നല്ല സുഖമാണ്. കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബട്ടർ പോട്ടാണ്. അടുത്തത് ഇതാ ഈ ഒരു സ്പൈസ് റാക്കാണ് കേട്ടോ. ഇതും ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് 3-3.5 വർഷമായി ഇത് മേടിച്ചിട്ട്. ഇത് ഹോം സെൻറ്ററിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. അന്നതിന് എത്രയോ 1000 something ആണ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്പൈസ് ജാർ സെറ്റാണ്. ഇതുപോലെ നമുക്ക് ഏലക്കായ പട്ട അങ്ങനത്തതൊക്കെ ഇട്ടിട്ട് കൗണ്ടർ ടോപ്പിൽ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുപ്പികളൊക്കെ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കേണ്ട ഇടങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഇതുപോലെ നല്ല ഭംഗിയിൽ കൗണ്ടർ ടോപ്പിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നമുക്ക് എടുക്കാനും നല്ല എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വെറൈറ്റി പ്രൊഡക്ട്സൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ അവൈലബിളാണ്. സ്റ്റീലിൻ്റെയും അതുപോലെ വുഡൻ്റെയും പ്ലാസ്റ്റിക്കും ഒക്കെ അവൈലബിളാണ്. എനിക്ക് അതിലൊക്കെ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വുഡൻ്റെതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഈ ഒരു ഓയിൽ ബോട്ടിലാണ്. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്ന് മേടിച്ച ഒരു സമയമായിരുന്നു. ഇതിപ്പോൾ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് ആണുള്ളൊരു റിവ്യൂ ആണ്. അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ പ്രത്യേകമായിട്ട് മേടിച്ചിട്ടുള്ളത് ഗീ ആക്കി വെക്കാനാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിമേലാണെങ്കിലും അങ്ങനത്തെ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇത് മൂടിയോട് കൂടിയിട്ടാണ് വരുന്നത്. അതും നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഈ ഒരു സ്നാക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ പ്ലേറ്റ്സാണ് കേട്ടോ. ഇതും ഇങ്ങനത്തെ ഇതിൻ്റെ കളക്ഷനും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് നെസ്റ്റാഷ്യ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെതാണ്. ഈ ഒരു 3 പ്ലേറ്റ് സെറ്റും ഇത് നമുക്ക് സ്നാക്ക് നല്ല വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. നമ്മളെ ഡൈനിങ് ടേബിളിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി സെറാമിക്കിൻ്റെ പ്രൊഡക്ട്സാണ്.
ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഈ ഒരു യൂട്ടെൻസിൽ സെറ്റാണ് കേട്ടോ. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ആ പാത്രത്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരം കയ്യിലും അതുപോലെ സ്പാച്ചുല, ബ്രഷ്, വിസ്ക്, പിന്നെ നമുക്ക് പാസ്തയും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ നിന്ന് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള തരം കയ്യിലുകൾ, ഒക്കത്തിനും പറ്റിയിട്ടുള്ള നമ്മളെ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ തരം കയ്യിലുകളും അതിലുണ്ട്. പിന്നെ കറിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചധിക സമയം അതിലിട്ട് വെക്കാതെ നോക്കണം. അപ്പോൾ ഒരു മഞ്ഞ കളർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൻ്റെ പിങ്ക് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ഹാഷ് കളർ വരുന്നുണ്ട്. കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഇതാ ഈ ഒരു മിക്സിങ് ബൗളാണ് കേട്ടോ. ഇതിങ്ങനെ മൂന്ന് സെറ്റായിട്ടാണ് വരുന്നത്. ഒന്ന് നല്ല വലുത്, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ ലിഡോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കട്ടിയുള്ള മിക്സിങ് ബൗൾസാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു വലുത് നമുക്ക് ഇഡ്ഡലി കാര്യങ്ങളൊക്കെ നമ്മൾ അരച്ച് വെക്കുമല്ലോ, അതിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഒരു പിസ്താ ഗ്രീനും കൂടി വരുന്നുണ്ട്. ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് സെലക്ട് ചെയ്തത്. നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു അടിപൊളി മിക്സിങ് ബൗളാണ് കേട്ടോ. നല്ല കട്ടിയുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ബൗൾസാണ്. ഇതും നമുക്ക് ഡൈനിങ് ടേബിളിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഈ ഒരു ടീ പോട്ടാണ് കേട്ടോ. ഇത് നമ്മളെ സാധാരണ ടീ പോട്ട് പോലെയല്ല, ഇതൊരു കുക്കറിൻ്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റിയിലും കട്ടിയിലുമാണ് കേട്ടോ ഈ ഒരു ടീ പോട്ട് വരുന്നത്. ഇങ്ങനെ ഒരു ഗ്ലാസ് ലിഡും വരുന്നുണ്ട്. ഇതിൻ്റെ ലിഡും അതിൻ്റെ ആ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നമ്മളെ സാധാരണ ടീ പോട്ടൊക്കെ അതിൻ്റെ പിടുത്തവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രൂ ഇളകിയിട്ടൊക്കെ പോരലുണ്ട്. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഇതും ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് തന്നെ മേടിച്ചതാണ്. സ്റ്റീലാണെങ്കിലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഫ്രിഡ്ജിലുള്ള ഈ ഒരു സ്റ്റോറേജ് ബോക്സാണ്. ഇതും നമുക്ക് എന്താണ് വെജിറ്റബിൾസ് ആണെങ്കിലും അതുപോലെ ഫിഷ് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ അടിയിൽ ഇതുപോലൊരു സ്ട്രെയിനർ വരുന്ന കാരണം വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബോക്സിൻ്റെ അടിയിൽ ചെന്നിട്ട് സ്റ്റോർ ചെയ്തോളൂ കേട്ടോ. കുറച്ചധികം തന്നെ ഇപ്പോൾ പച്ചമുളക് അതുപോലെ ഇഞ്ചി ഇതൊക്കെയാണ് കേട്ടോ ഞാനിതിൽ സ്റ്റോർ ചെയ്യൽ. അതുപോലെ നമ്മളെ കരിവേപ്പിൻ്റെ ഇല, മല്ലി ഇല, ഇതൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബോക്സാണിത്. ഇത് കുറച്ച് വലുപ്പമുള്ളൊരു സൈസാണ്. കുറച്ചധികം ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാം. വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ കുറച്ചധികം സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അതിങ്ങനെ ഹാൻഡിലോട് കൂടിയായിട്ട് വരുന്ന കാരണം നമുക്ക് എടുക്കാനും എളുപ്പമാണ്. പിന്നെ ഇതുപോലെ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജും കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. സാധനങ്ങളൊന്നും വാരി വലിച്ചിടാതെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലൊക്കെ ഈ ഒരു ബോക്സിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഫ്രിഡ്ജ് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. അടുത്തത് ഈ ഒരു ചെറിയൊരു കടായിയാണ് കേട്ടോ. ഇത് ഹോക്കിൻസിൻ്റെതാണ്. ഇത് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ വരുന്നത് വുഡനാണ്. പിന്നെ നോൺ സ്റ്റിക്ക് അല്ല, ഹാർഡ് അനോഡൈസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഒരു മെറ്റീരിയലാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഞാൻ മെയിനായിട്ട് നമുക്ക് പപ്പടവും കാര്യങ്ങളൊക്കെ പൊരിച്ചെടുക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ചെറിയ അളവിൽ ഉപ്പേരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാം. കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഹോക്കിൻസിൻ്റെ ഫ്യൂച്ചൂറ നിലയിൽ ഉള്ളൊരു ഇതിൽ പെട്ടതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ അടുത്തത് എൻ്റെ ഏറ്റവും ഫേവറേറ്റുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് എൻ്റെ മിക്സി പ്രീതി സോഡിയാക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ വരുന്ന ചോപ്പറാണിത്.
മിക്സിയെക്കാളും യൂസ്ഫുൾ ഇതാ ഈ ഒരു ചോപ്പറാണ് കേട്ടോ. നമുക്ക് ഉള്ളിയാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ കുറച്ച് അധികം അളവിൽ ഒന്നിച്ച് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി സ്ലൈസ് ചെയ്തെടുക്കാനും അതുപോലെ ഗ്രേറ്റ് വെജിറ്റബിൾസൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാനും അതുപോലെ ചപ്പാത്തിക്ക് കുഴക്കാൻ പിന്നെ ഫ്രഷ് ജ്യൂസ് എടുക്കാൻ ഒക്കെ ഇതിന് വേറെ വേറെ ബ്ലേഡും കാര്യങ്ങളും ഉണ്ട്. കിച്ചണിൽ ഇതില്ലാതെ പറ്റില്ല എന്ന് പറയാം. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.